പ്ലേ സ്റ്റോറിനകത്തുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പലപ്പോഴും നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പലപ്പോഴും നമുക്ക് അപകടം സൃഷ്ടിക്കും. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഏതെങ്കിലും നമുക്ക് സ്പാം ആയിട്ടുള്ള സ്പ്രെഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടോയെന്ന്, ചിലപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ പ്ലേ സ്റ്റോർ അത് ഏതെങ്കിലും സമയത്ത് പ്ലേ സ്റ്റോർ പ്ലാറ്റ്ഫോമിൽ നിന്നത് ആ ഒരു ആപ്ലിക്കേഷൻ പുറത്താക്കിയിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ അത്തരം സ്പാം ആയിട്ടുള്ളതോ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്ലേ സ്റ്റോർ കാണിച്ചു തരും. മാത്രമല്ല നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യും. ചില ആളുകൾക്ക് ജി ബി വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ജി ബി വാട്സപ്പിലൂടെയൊക്കെ വൈറസ് നമ്മുടെ മൊബൈൽ ഫോണിൽ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഏതെങ്കിലും എ പി കെ ഫയലുകൾ ഉപയോഗിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഹാംഫുള്ളായിട്ടുള്ള എന്തെങ്കിലും സ്പാം ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്തുകൊണ്ട് കാണിച്ചു തരും. അത് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലേ സ്റ്റോർ തന്നെ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും അധിക സമയത്തും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഇത്തരത്തിൽ സ്പാമായിട്ടോ വൈറസായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് തരികയും നമുക്ക് വേണമെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്ലേ സ്റ്റോറിനകത്തുള്ള ഒരു കിഡിലൻ ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ മെയിൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ, ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഹാംഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ പ്രൊട്ടക്റ്റ് സ്കാൻഡ് യെസ്റ്റർഡേ. അത് ഇന്നലെ എൻ്റെ മൊബൈൽ ഫോണ് പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അവർ സ്കാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും വൈറസോ മറ്റോ സ്പ്രെഡ് ചെയ്യുന്നതോ മറ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ഈ പ്ലേ സ്റ്റോർ തന്നെ സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ കാണാൻ റീസെൻ്റ് സ്കാൻഡ് ആപ്പ് സ്കാൻ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് കാണും. ഏകദേശം 60 ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോർ തന്നെ സ്കാൻ ചെയ്യുകയും അത് സ്കാൻ ചെയ്യുന്നതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷന് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരാനും അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ പ്ലേ സ്റ്റോറിനെ പ്രൊട്ടക്റ്റ് എന്നുള്ള ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്സൊക്കെ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇത് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്യുക. രണ്ടാമത്തെ ഇമ്പ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ഇത് ഒന്ന് സ്കാൻ ചെയ്യും, രണ്ടാമത്തെ ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിച്ച് തരും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായും എനേബിൾ ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തുള്ള കില്ലർ ടിപ്സ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ പ്ലേ സ്റ്റോർ തന്നെ അത് കാണിച്ചു തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ കൂടുതൽ സുരക്ഷിതമാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.